ഹലോ ചക്കരകളെ, എന്നാണ്ട് വിശേഷം? ഇന്നലത്തെയൊക്കെ വീഡിയോ കണ്ടിട്ടുള്ള കമൻ്റൊക്കെ കണ്ടിട്ട് എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ പറയുന്ന കുറച്ച് ജനങ്ങൾക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഇപ്പോഴേ വാർത്തയിൽ കണ്ടതാണ്, ഒരു കുഞ്ഞിനെ പനമ്പള്ളി നഗറിൽ കൈ ജനിച്ചതേ ഉള്ളെന്ന് തോന്നുന്നു. കുഞ്ഞിനെ മേളിൽ നിന്ന്, ഫ്ലാറ്റിൻ്റെ മേളിൽ നിന്ന് ഒരു കവറിൽ പൊതിഞ്ഞ്, ഒരു ആമസോൺ കവറിൽ പൊതിഞ്ഞ് താഴത്തോട്ട് വലിച്ചെറിഞ്ഞത്. എൻ്റെ ദൈവമേ, മനുഷ്യർക്ക് എന്താ മെൻ്റലുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു ഒന്നേ മയക്ക് മരുന്നായിരിക്കും. സ്വന്തം കുഞ്ഞിനെ സ്വന്തം, അതല്ലെങ്കിൽ അവിഹിതത്തിലുള്ള കുഞ്ഞായിരിക്കും. ഇതെന്താണെന്ന് പറഞ്ഞാലും എനിക്കൊരു പറയാനുള്ളൊരു കാര്യം പറയട്ടെ ചക്കരകളെ, മനുഷ്യനൊരു ബോധവുമില്ലേ മക്കളെ എന്തിനാ ഉണ്ടാക്കുന്നത്? അതായത് നമുക്ക് വളർത്താൻ പറ്റത്തില്ല, സാമ്പത്തിക ശേഷി നമുക്ക് അതിനുള്ള നിർവാഹമില്ല. വളർത്താൻ ഇപ്പോൾ ഭയങ്കര പാടാണ്. പണ്ടത്തെ പോലെ അത്ര ഈസി ടാസ്ക്കൊന്നുമല്ല. മക്കളെ ജനിപ്പിച്ച് വളർത്തി കൊണ്ടുവരുന്ന അത്ര ഈസി ടാസ്ക്കല്ല. അവരുടെ ഒരു ഒരു മരുന്നൊക്കെ മേടിക്കുന്ന എത്ര രൂപ വേണം, അവരുടെ വസ്ത്രം, മരുന്ന്, അവർക്ക് നല്ല ഫുഡ്, നല്ല ജീവിത സാഹചര്യം, നല്ല വിദ്യാഭ്യാസം ഒക്കെ കൊടുത്തു കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. പണ്ട് വള്ളി നിക്കർ വിട്ട് സ്കൂളിലോട്ട് പറഞ്ഞു വിട്ട കണക്കൊന്നും ഇപ്പോൾ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ആണോ? എന്തെങ്കിലും പഴങ്കഞ്ഞിയും കൊടുത്ത് പിള്ളേരെ, നമ്മളൊക്കെ വളർന്ന സാഹചര്യത്തിലൊന്നും അല്ല ഇപ്പോൾ പിള്ളേർ. പിള്ളേർ ഹൈടെക് യുഗത്തിലായിപ്പോൾ, അപ്പം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, പിള്ളേർക്ക് ഈ സമൂഹത്തിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ മക്കളെ സൃഷ്ടിക്കാതിരിക്കുന്നേ നല്ലത്. പിന്നെ അവരുടെ ആ വേദനയെ ആദ്യം കൂടെ നമ്മൾ കാണണ്ടല്ലോ. ഒരു കുഞ്ഞിനെ ജനിപ്പിച്ച് 10-9 മാസം എന്തായാലും വയറ്റി കിടക്കാതെ ആ കുഞ്ഞാകത്തില്ല. അതിനെ ജനിപ്പിച്ച് ഒരു ആൺകുഞ്ഞ് ആണെങ്കിലും പെണ്ണാട്ടി എന്ത് കുഞ്ഞുകളുടെ ഓരോരുത്തർ കുഞ്ഞില്ലാതെ കിടന്ന് വിഷമിക്കുന്നു. ഒരു വിഭാഗം കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ വിഷമിക്കുന്നു, ചികിത്സകൾ നടത്തി മരിക്കുന്നു. ഒരു വിഭാഗത്തിന് കുഞ്ഞു വേണ്ടെന്നുള്ള മനോഭാവമാണ്. കുഞ്ഞു വേണ്ടെന്നുള്ള മനോഭാവത്തിൽക്കാരോട് ഞാൻ നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഉണ്ടാക്കിയ കുഞ്ഞിനെ നോക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ഓരോരുത്തരും ഉണ്ടാകാതിരിക്കടാ. ഇങ്ങനെ എന്തിനാ കൊല്ലുന്നത് വലിച്ചെറിഞ്ഞ്? ഞാനതിൻ്റെ പക്ഷം, ഞാനങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഉണ്ടാക്കാത്തവരാണ് നല്ലത്. ഉണ്ടാക്കിയിട്ട് കൊല്ലുന്നതിലും വലിച്ചെറിയുന്നതിലും ക്രൂരമായി ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നതിൽ എത്രയോ നല്ലതാണ് സൃഷ്ടിക്കാതെ കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾക്ക് ഈ കൊച്ചുങ്ങളെ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ഇത് എന്തെങ്കിലും നിങ്ങൾ അനധികൃതമായി സെക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ നേരിട്ടുള്ള സെക്സ് ചെയ്താൽ ഇത് കുട്ടികൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗം നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യ. എന്തെല്ലാം ഉണ്ട് ഈ ഭൂമിയിൽ ദൈവം അനുഗ്രഹിച്ചിട്ട്, എന്തെല്ലാം മാർഗമുണ്ട്. പണ്ടത്തണക്ക് പണ്ട് ഇങ്ങനത്തെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ഒരു വീട്ടിൽ 5-10 ആണ് ഒരു സ്ത്രീ പ്രസവിച്ച് വെച്ചിരിക്കുന്നത്. ആണല്ലേ ഇന്ന്? അന്ന് പക്ഷേ സമാധാനം ഉണ്ടായിരുന്നു, ഇന്ന് 2-1 ഒക്കെയുള്ള എല്ലാവർക്കും, പക്ഷേ സമാധാനമില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പിന്നെ എന്തെല്ലാം മാർഗമുണ്ട് ഇതില്ലാതെ ഇത് കഴിച്ച് നമ്മളിങ്ങനെ ഒരു ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ 24 മണിക്കൂറിന് മുമ്പ് അത് സക്സസ് ആകാതിരിക്കാൻ, ആ ഒരു അതിൻ്റെ പേര് നമുക്ക് കുഞ്ഞൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, പ്രഗ്നൻ്റ് ആകാതിരിക്കാൻ വേണ്ടി കഴിക്കുന്ന മരുന്നൊക്കെ ഇല്ലേ, അതൊന്നും നിങ്ങൾക്കതൊന്നും അറിയത്തില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ ഈ ഉണ്ടാക്കി വെച്ചത്? ഇനി അവിഹിത ബന്ധമാണെങ്കിലും എന്ത് ബന്ധമാണെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇനി ഏത് ബന്ധം നടത്തുന്നത്. അപ്പോൾ അതിൽ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ വലിച്ചെറിയരുത്. എന്താണ് സംഭവിച്ചതിന് നിജസ്ഥിതി അറിയത്തില്ല. എങ്കിലും ഒരു കുഞ്ഞിനെ കൊന്നത് മാരകമായ തെറ്റല്ലേ ഈ ലോകത്ത്? നമുക്കൊന്നും എനിക്ക് ചിന്തിക്കാൻ കൂടെ വയ്യ. അത് കേട്ടിട്ടൊരു ഒരു നെഞ്ചിടിപ്പാണ് വന്നത്. എന്താണ് കേൾക്കുന്നതെന്ന് ഓർത്തിട്ട്, ഒരു ക്രൂരതയാണല്ലേ എൻ്റെ തമ്പുരാനെ. കാഠിനമായ നല്ല സൂപ്പർ ചാട്ടവാറിനെ അട്ടിക്കണം. അങ്ങനെ ചെയ്തത് ആരാണേലും അട്ടിച്ച് നല്ല ശിക്ഷ കൊടുക്കണം. ഒരിക്കലും നിയമം നീട്ടി നീട്ടി കൊണ്ടുപോകരുത്. എല്ലാവരും പീഡിപ്പിക്കുന്നവനെ, ഇങ്ങനെ കൊലപാതകം ചെയ്യുന്നവനെയൊക്കെ ശക്തമായ കർശനമായ നിയമം, എന്നാലേ ഈ നിയമവ്യവസ്ഥ കൊണ്ടുവരണം ഉടൻ. അല്ലാതെ കുറേ നാൾ നീട്ടി നീട്ടി വിചാരണയെ നീട്ടി 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 കൊണ്ടുപോയി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വീണ്ടും തെറ്റിയാനുള്ള പ്രവണത അടുത്ത ജനറേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എന്ത് ചെയ്താലും ഇവിടെ ജാമ്യം എടുക്കാം, നമുക്ക് പിന്നെ ഉടനെ കേസിൽ നിന്ന് റിലീസാകാം, തെളിവുണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തെളിവ്, ആവശ്യത്തിന് തെളിവ് എടുത്താൽ പോരെ. ഒരു വ്യക്തി ഇത് തെറ്റ് ചെയ്തതാണോ ഇല്ലയോ നമുക്കൊരു ആവശ്യത്തിന് തെളിവ് കിട്ടും. പിന്നെ അനാവശ്യമായ തെളിവുകൾ സമ്പാദിക്കുന്നതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറേ നാൾ കേസ് നീട്ടി 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 കൊണ്ടുപോയി ആ പ്രതി രക്ഷപ്പെടുകയാണ് ഇതിൽ നിന്ന്. ശരിക്കും ശരിയല്ലേ? എത്ര കേസാണ് അങ്ങനെ ഒരു പീഡനവീരന്മാരൊക്കെ നടക്കുന്ന കണ്ടില്ലേ? ഒരു കുഴപ്പമില്ലാതെ ഇതൊക്കെ ചെയ്തേച്ചും നല്ല ഉളുപ്പില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ എല്ലാ ഫംഗ്ഷനും പങ്കെടുക്കുന്നു, ഒരു കുഴപ്പമില്ലാതെ. ആണല്ലേ എല്ലാവരും? കുറേ അമ്മമാരുണ്ട് ഇതിന് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, അവളുമാരും അവന്മാരും എല്ലാം. എന്നിട്ട് നല്ല ഉള്ള ചമഞ്ഞ് നടപ്പാണ്. അതൊക്കെ എന്തുകൊണ്ടാണ്? നമ്മുടെ നിയമവ്യവസ്ഥ ശരിയല്ലാത്തത് കൊണ്ടാണ്.
അല്ലേ? ഇതൊക്കെ ഇനിയും മാറ്റുവിൻ ചട്ടങ്ങളെ, ഇതൊക്കെ മാറ്റി മനുഷ്യന് ഉപകാരപ്രദമുള്ള രീതിയിൽ ചെയ്യും. അല്ലാതെ കുറച്ച് ഇന്ന് പോലീസ് പറയുന്ന ഇന്ന് കാണുന്ന പ്രതി നാളെ കൂറും, അല്ല പിന്നെ ഇത് കണ്ട സാക്ഷി നാളെ കൂറുമാറി ഈ ഞാനൊന്നും കണ്ടിട്ടില്ലെന്ന് പറയുന്നു, അന്ന് ആദ്യം കണ്ടെന്ന് പറയുന്നു, കുറച്ച് അത് കഴിഞ്ഞ് കുറച്ച് പൈസ മേടിച്ചിട്ട് കണ്ടില്ലെന്ന് പറയുന്നു, എന്തൊക്കെ തരീടകളാണ്. ഇതിനൊക്കെയുള്ള സമയം കൊടുത്തിട്ടല്ലേ, അപ്പം അപ്പം തന്നെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഒരൊറ്റ പ്രശ്നമില്ല. ഗൾഫ് നാടുകളിലേക്കെ പോലെ അപ്പം അപ്പം തന്നെ നീട്ടി നീട്ടി കൊണ്ടുപോകരുത്. ഒരുത്തരും അങ്ങനെ വളരാൻ നമ്മൾ സമ്മതിക്കില്ല, അനുവദിക്കരുത്. കൃത്യമായ നിയമവ്യവസ്ഥ കൊണ്ടുവരണം എല്ലാ കാര്യങ്ങളിലും. കൊലപാതകവും പീഡനമൊക്കെ അപ്പം തന്നെ കൊടുക്കണം ശിക്ഷ, നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്യില്ല. കാരണം ഇനി വരുന്നവർക്കും അതുപോലെ മയക്കുമരുന്ന് വിൽക്കുന്നവരെയും മയക്കുമരുന്ന് കൊണ്ടു, അത് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കല്ലേ. എത്രയോ കുടുംബങ്ങൾ മയക്കുമരുന്ന് കൊണ്ട് നശിക്കുന്നുണ്ട്. മദ്യത്തിന് അത്രയും പറയുന്നില്ല, മദ്യത്തിന് അഡിക്റ്റായാലും നമുക്ക് അതിനകത്ത് നിന്ന് നമുക്ക് മാറാൻ പറ്റും. പക്ഷെ മയക്കുമരുന്നെന്ന് വെച്ചാൽ അത് മാറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മയക്കുമരുന്ന് മെൻ്റലായി പോകും നിർത്തിക്കഴിഞ്ഞാലെന്നാണ് പറയുന്നത്. അപ്പോൾ മയക്കുമരുന്നിൽ ഒരിക്കലെങ്കിലും നമ്മളെ അതിൽ പെടുത്തുന്നവനെ കൃത്യമായ ശിക്ഷ കൊടുക്കണം. അവനെയെന്നും പിന്നെ പുറംലോകം കാണിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നശിപ്പിക്കുന്ന, ഈ സമൂഹത്തെ നശിപ്പിക്കുന്ന കൊലപാതകങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ പെരുകുന്നത് എന്തുകൊണ്ടാണ്? ഈ മയക്കുമരുന്ന് ഉപയോഗമാണ്. ശരിയല്ലേ? ഇന്നിപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് പറയണം തോന്നിയുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. നിയമവ്യവസ്ഥകളെയൊക്കെ മാറ്റി എഴുതൂ ദൈവമേ. ജഡ്ജിമാരൊക്കെ കാശ് മേടിച്ചുകൊണ്ട് ഇവനെ ഒന്നും വെറുതെ വിടരുത്. ഇവനൊക്കെ കൃത്യമായ ശിക്ഷ കൊടുക്കണം. എല്ലാ ജഡ്ജിമാരും അങ്ങനത്തെ ശിക്ഷയൊക്കെ കൊടുക്കണം. അഡ്വക്കേറ്റുമാരൊക്കെ ആണെങ്കിലും നീതിയും ന്യായവും ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ കേസ് എടുക്കരുത്. ഇവനൊക്കെ പോയി അനുഭവിക്കട്ടെന്ന് വിചാരിക്കണം. നിയമത്തിൻ്റെ പൈസ നിങ്ങൾ മേടിച്ചെടുത്തോണം. എൻ്റെ സോഴ്സുകൾ ഇവനൊക്കെ ശിക്ഷ കിട്ടാനുള്ള സോഴ്സ് ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? എല്ലാം അവനൊക്കെ ശിക്ഷ കിട്ടണം, മേടിച്ച് കൊടുക്കണം. നിങ്ങൾ കാശ് മേടിക്കണം, നിങ്ങൾക്കറിയാം ഞങ്ങൾ എന്ത് ചെയ്യാനെന്ന് പറഞ്ഞ് കൈമലത്തിൽ കാണിക്കണം. അഡ്വക്കേറ്റുമാർ അങ്ങനെ ചെയ്യണം. നിങ്ങളുടെയൊക്കെ ഒരു മനസാക്ഷിയില്ലേ, ആ മനസാക്ഷി എന്ന് പറഞ്ഞ കർമ്മം നിങ്ങളും ഇത് അനുഭവിക്കും. ഈ തെറ്റിന് കൂട്ടുകുന്ന നമ്മുടെ ഉള്ളിലിരിക്കുന്നൊരു മനസാക്ഷി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിന് വിപരീതമായി കാണിക്കുന്ന തെറ്റ് കാണിച്ചിട്ട് നമ്മുടെ മുമ്പിൽ ജാമ്യം എടുക്കാനും പിന്നെ രക്ഷപ്പെടാനും വേണ്ടി വരുന്നവൻ്റെയൊക്കെ കാശ് മേടിച്ചിട്ട് അവനൊക്കെ കൃത്യമായ ശിക്ഷ മേടിച്ചു കൊടുക്കണം നിങ്ങൾ. ഞാനങ്ങനെ പറയത്തില്ല, എങ്കിലേ ഇവനൊക്കെ പഠിക്കത്തുള്ളൂ. അവനൊക്കെ ഒരു ഈ നിയമത്തിൻ്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ, അത് അവനൊക്കെ രക്ഷപ്പെട്ടാൽ ആ കർമ്മദോഷം നിങ്ങളിലേക്കും വരും സഹോദരങ്ങളെ. അതുകൊണ്ട് ഇവനൊക്കെ ഏതെങ്കിലും ഒരു പോയിൻ്റെങ്കിലും ഇട്ട് ഇവനെയൊക്കെ ചവിട്ടിത്താത്തണം. ഈ ദുഷ്ടത്തരം ചെയ്തവനെയൊക്കെ ഒരിക്കലും അനുവദിക്കരുത് രക്ഷപ്പെടാൻ. ഒരു പിഞ്ചു കുഞ്ഞിനെയാട്ടെ, വലിയ സ്ത്രീയായിട്ട്, ആരെങ്കിലും ആട്ടെ, പീഡിപ്പിച്ചവരെയും കൊലപാതകം ചെയ്തവരെയും ഒന്നും, ഒരു കുഞ്ഞു കൈക്കുഞ്ഞിനെയൊക്കെ ജനിപ്പിച്ചെടുത്തിട്ട് വലിച്ചിട്ട് ആരെങ്കിലും വളർത്തിയതിനല്ലേ കുപ്പ തൊട്ടിക്കൊണ്ടിടാൻ വയ്യായിരുന്നു. ഒരു ഒരു തുണിയിൽ വിരിച്ച ഒരു ബക്കറ്റിലായി ഒരു എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഉപേക്ഷിച്ച് വെച്ച രാത്രി ഏതെങ്കിലും സമയത്ത് ആ കുഞ്ഞു കരയിൽ കിട്ട ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി രക്ഷപ്പെടുത്തിയതിനല്ലോ. എൻ്റെ ദൈവമേ, എന്തൊരു തെറ്റാണ് ചെയ്തത്, വലിച്ചെറിഞ്ഞതല്ലേ എൻ്റെ ഭഗവാനെ. എനിക്കത് പറയണമെന്ന് തോന്നി. ഇതൊക്കെ എന്തൊക്കെ നിങ്ങൾക്ക് ഗർഭിണിയാകുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങളിപ്പോൾ പെട്ടെന്നൊന്ന് മെൻസസ് മാറി, നിങ്ങൾ ഗർഭിണിയായി കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊരു ഗൈനക്കുളിച്ചൊക്കെ എനിക്കിത് പ്രസവിക്കാൻ പറ്റത്തില്ല, എനിക്കിത് കളയണമെന്ന് പറയുക. അപ്പോൾ അവർ അതിനുള്ള മാർഗം ഉടനെ തന്നെ ചെയ്തു തരും. രണ്ട് മാസമാകുന്നതിന് ഇപ്പോൾ അത് കളഞ്ഞാൽ നമുക്കൊരു ദോഷവും ദ്രോഹവും ഒന്നുമല്ല, അത് കളയാം നമുക്ക്. നിങ്ങൾ പിന്നെയും പിന്നെ നീട്ടി നീട്ടി കൊണ്ടുപോയാൽ അതൊരു വലിയൊരു കുഞ്ഞായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒളിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ എന്തെല്ലാം പറഞ്ഞാലും ഇത് ചെയ്താൽ ഒന്നും പാത്രിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങളെ പിടിക്കും, നിങ്ങൾ ജയിലാവുകയും ചെയ്യും, നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഒറ്റപ്പെടും, നശിക്കും നിങ്ങൾ. നിങ്ങളെ പിന്നെ നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? നിങ്ങൾ ആരെങ്കിലും കൂട്ടത്തിൽ ചേർക്കുമോ? അത് മനസ്സിലാക്കുക. എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഇനി എന്നെ കേൾക്കുന്ന യുവതി യുവാക്കളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു അബദ്ധമൊക്കെ മനുഷ്യന് പറ്റും. ഇനി അവിഹിത ബന്ധം അതൊക്കെ ഒരുത്തരുടെ ഇഷ്ടമാണ്, നേരായ ബന്ധം അതൊക്കെ ഒരുത്തരുടെ ഇഷ്ടമാണ്. അത് ആ ഇഷ്ടങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ നമ്മൾ കാരണം ഈ ഭൂമിയിൽ ഒരു ജീവനും അനാവശ്യമായി ജനിക്കാനും ഇടയാകരുത്. നമ്മൾ മൂലം അനാവശ്യമായി ഒരു ജീവനും എടുക്കാനും ഇടയാകരുത്. അങ്ങനെ എല്ലാവരും വിചാരിക്കണം കേട്ടോ. എന്തൊക്കെ നമ്മളുടെ ശാസ്ത്രം പുരോഗതിയിലായി ഈ കാലഘട്ടത്തിൽ, ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ കുരുന്നിലെ ഇല്ലാതാക്കാനുള്ള എന്തെല്ലാം മാർഗങ്ങളുണ്ട്. നിങ്ങൾ സുഖിക്ക്, സന്തോഷിക്ക്, ആസ്വദിക്ക്, എന്ത് പണ്ടാരോഗ്യം. പക്ഷേ ഒരു ജീവനെ ജന്മം കൊടുത്തതിന് ശേഷം വലിച്ചെറിഞ്ഞ് കൊല്ലാതിരിക്കുക, പറ്റത്തില്ല, ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ഇനി വിവാഹം ചെയ്ത വകയിലുണ്ട കുഞ്ഞാണെങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നേരത്തെ തന്നെ തീരുമാനിക്കണം മക്കൾ വേണ്ടെന്ന്. നിങ്ങൾക്ക് ഒരുമിച്ച് പോകാം, നിങ്ങൾക്ക് പൂർണ്ണമായി ഇനി വിവാഹബന്ധത്തിലുള്ളൊരു കുഞ്ഞാണെങ്കിൽ പോലും അത് ഒരുമിച്ച് പോകാം. ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ആവശ്യമുണ്ടെന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിന് ഈ ഭൂമി സൃഷ്ടി കൊടുക്കാവുള്ളൂ. അങ്ങനെ ഉണ്ടാക്കിയിട്ടിട്ട് വലിച്ചെറിഞ്ഞ് പോകരുത്.
ആ ശാപവും കൂടെ നിങ്ങളുടെ തലയ്ക്ക് മേളിരിക്കും. ഒരു കാലത്തും രക്ഷപ്പെടത്തുമില്ല, മനസമാധാനം ഉണ്ടാകത്തില്ല, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ഒരു സന്തോഷവും നിങ്ങൾക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റത്തുമില്ല. ഉറപ്പാണ് നിങ്ങൾ അതിൻ്റെ ഓരോ അംശങ്ങളും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദുരിതം, ദുഃഖം, വേദന എല്ലാം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഉറപ്പായ കാര്യമാണ്. ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു മനസമാധാനം ഒരു കാലത്തും കിട്ടത്തില്ല. ലോകത്തിൽ മനുഷ്യൻ എന്തെല്ലോ സമ്പാദിച്ചാലും നേടിയാലും നമുക്ക് ആദ്യം ഒന്നാമത് വേണ്ടത് മനസമാധാനമാണ്. അത് ഉണ്ടാകത്തില്ല. ഇങ്ങനത്തെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ നരബലി കൊടുത്താൽ, ഇങ്ങനത്തെയൊക്കെ ജീവിതം നമ്മൾ കൊന്നാൽ, നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ജീവന് എന്താ പറയുന്നത്, ജീവനാകുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി, അതിന് മുമ്പ് നമ്മളത് കളയുവാണെങ്കിൽ നമ്മളെ അങ്ങനെ ഒരു പാപം ഉണ്ടാകത്തില്ല. ഇത് വലിയ കൊടും പാതകമാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരബദ്ധമൊക്കെ പറ്റിയാൽ അതിനൊരു ഈസി ആയിട്ടുള്ള മാർഗങ്ങളുണ്ട്. അത് സ്വീകരിച്ച് നിങ്ങൾ ഒരിക്കലും അത് സ്വീകരിക്കണം. നിങ്ങൾ ഒരിക്കൽ പോലും, നിങ്ങൾക്ക് ലൈംഗികബന്ധത്തിലൊക്കെ ഏർപ്പെടുമ്പം ഇതുണ്ടാകാതിരിക്കാനുള്ള എത്രയോ മാർഗങ്ങളുണ്ട്. അത് സ്വീകരിക്കണം. അല്ലാതെ ഒരിക്കൽ പോലും ഇങ്ങനത്തെ ദ്രോഹം ചെയ്യരുത്.